പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അവസാനത്തെ ക്ലാസ്സോട് കൂടി ഫയർമാൻ എന്ന് പറയുന്ന ഈ ഒരു എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ 99% സ്പെഷ്യൽ ടോപ്പിക് എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, ഇനി ചോദിച്ചിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് ചെയ്യാം, അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് അവസാനിച്ചു എന്ന് കരുതിയിട്ട് നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊന്നും അല്ല നിലവിലുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാം. ഇപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് അതിനകത്തുള്ള ഈ പറയുന്ന ഡിജിറ്റൽ നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഒന്നാമത്തെ ക്ലാസ് തൊട്ട് അവസാനത്തെ ക്ലാസ് വരെയുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് കിട്ടും. ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷൻ ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം ഈ നമ്പറിലേക്ക് 9916116927272 എന്ന് പറയുന്ന നമ്പറിലേക്ക് 100 രൂപയാണ് അതിൻ്റെ പേയ്മെൻ്റ് ആയിട്ടുള്ളത്. അത് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് അതിനകത്തുള്ള എല്ലാ മെറ്റീരിയൽസും അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത് കെമിക്കൽ ഫോം ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റിങ്ക്യൂഷറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കെമിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയുന്ന ഇതിന് ശേഷമുള്ള അടുത്ത ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആയിട്ടുള്ള മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷർ. ഈ മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ പ്രവർത്തനം തത്വം എങ്ങനെയാണെന്നുള്ള കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പം ഈ പറയുന്ന മെക്കാനിക്കൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ കാര്യം നോക്കുക, ഫോം എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് ഒരു കാർബൺ ഡയോക്സൈഡ് കാറ്ററിജ് ഉണ്ടാവും, ഒരു ഡിസ്ചാർജ് ട്യൂബ് ഉണ്ടാവും, ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് ഉണ്ടാവും, കൂടാതെ ട്യൂബിൻ്റെ അടിഭാഗത്ത് പിടിപ്പിച്ചിരിക്കുന്ന ഒരു FMBP കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഈ പറയുന്ന മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും എന്തായിരിക്കും, AFFF ആയിരിക്കും. എന്ന് വെച്ചാൽ അക്വസ് ഫിലിം ഫോമിംഗ് ഫോം കോൺസെൻട്രേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഒരു ലായിനിയാണ്. സംഭവം വേറെ ഒന്നുമല്ല, ഈ പറയുന്ന മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷറിനകത്ത് ഉപയോഗിക്കുന്ന ലായിനിയുടെ പേരാണ് AFFF, അല്ലെങ്കിൽ അക്വസ് ഫിലിം ഫ്ലോയിങ് ഫോം കോൺസെൻട്രേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതെന്താണ്, ഒരു ലായിനിയാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷറിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് AFFF എന്ന് പറയുന്ന ഈ ഒരു ലായിനിയാണ്. കൂടാതെ ഇതിൻ്റെ ഹെഡ് അസംബ്ലിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, സ്ട്രൈക്കർ അല്ലെങ്കിൽ പ്ലഞ്ചർ എന്നിവ ഘടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു ഡയഗ്രാം വെച്ച് നിങ്ങൾക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഈ പറയുന്ന ഫയർ എക്സിക്യൂഷറിൻ്റെ ഹെഡ് പോർഷൻ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രൈക്കർ ഉണ്ടാവും, ഒരു പ്ലഞ്ചർ ഉണ്ടാവും. അതുപോലെ തന്നെ ക്യാപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്ലഞ്ചർ പ്രവർത്തിക്കുമ്പോൾ ഗ്യാസ് കാറ്ററിജിൻ്റെ ഡിസ്ക് പൊട്ടുകയും ഉന്നത മർദ്ദത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് വാതകം കണ്ടെയ്നറിനുള്ളിൽ നിറയുകയും തൽഫലമായി കണ്ടെയ്നറിൽ നിലച്ചിരിക്കുന്ന ഫോം ലൈനി ഡിസ്ചാർജ് ട്യൂബ് വഴി എന്ത് ചെയ്യുന്നു, ഫ്ലെക്സിബിൾ ട്യൂബിൻ്റെ അഗ്രഭാഗത്തുള്ള FMBP എത്തുകയും വായുവുമായി കലർന്ന് പതയായി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് ഇതിനകത്തുള്ളൊരു പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. ഇതൊന്നും പ്രവർത്തന തത്വം ഒന്നും ചോദിക്കത്തില്ല. ഇതൊന്നും SA ഒന്നും അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നമുക്ക് OMR പരീക്ഷയാണ്. ഒരു മാർക്കിന് എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് നിന്നൊരു ചോദ്യം ചോദിക്കുന്നു, അതിൽ നിന്ന് നമ്മൾ ഉത്തരം എഴുതുന്നു. അതിൽ തന്നെ ഈ പറയുന്ന പ്രവർത്തന തത്വം ഒന്നും ചോദിച്ച് കണ്ടിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഒരു പരീക്ഷയ്ക്ക് പോകുന്നു എന്നുള്ള സ്ഥിതിക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ ക്യാപ്പിൽ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ക്യാപ്പ് എന്ത് ചെയ്യുന്നു, റിലീസ് ആവുകയും ക്യാപ്പിൻ്റെ അടിയിലുള്ള ഡിസ്ക് പൊട്ടുകയും എന്ത് ചെയ്യുന്നു, ഉന്നത കാറ്ററിജിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ള കാറ്ററിജിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ഉന്നത മർദ്ദത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് വാതകം കണ്ടെയ്നറിനുള്ളിലേക്ക് നിറയുകയും അതിൻ്റെ ഫലമായിട്ട് കണ്ടെയ്നറിൽ നിറച്ചിരിക്കുന്ന ഫോം ലൈനി ഡിസ്ചാർജ് ട്യൂബ് വഴി എന്ത് ചെയ്യുന്നു, ഫ്ലെക്സിബിൾ പോർഷൻ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ട്യൂബിൻ്റെ ഫ്രണ്ടിൽ വരികയും അത് നമ്മുടെ എയറുമായി പ്രവർത്തിച്ചുകൊണ്ട് പതയായി മാറുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന തത്വമാണ് ഈ പറയുന്ന മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷറിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കൂടാതെ ലൈറ്റ് വാട്ടർ എക്സ്റ്റിങ്ക്യൂഷർ എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കും. ലൈറ്റ് വാട്ടർ എക്സ്റ്റിങ്ക്യൂഷർ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന AFFF എക്സ്റ്റിങ്ക്യൂഷറാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷറിനെയാണ് നമ്മൾ ലൈറ്റ് വാട്ടർ എക്സ്റ്റിങ്ക്യൂഷർ എന്നറിയപ്പെടുന്നത്. അടുത്ത് പതയിൽ നിന്ന് മൂറി വരുന്ന AFFF ലായിനി കത്തുന്ന ദ്രാവകത്തിൻ്റെ മുകളിൽ ഒരു നേർത്ത പാളി ഉണ്ടാക്കുകയും
വായുവുമായുള്ള സമ്പർക്കം ഇല്ലാതാക്കി തീ അണയ്ക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, ഈ പതയിൽ നിന്ന് മൂറി വരുന്ന AFF എന്ന് പറഞ്ഞ ലൈൻ എന്ത് ചെയ്യുന്നു, കത്തുന്ന ദ്രാവകത്തിൻ്റെ മുകളിൽ ഒരു നേർത്ത പാളി പോലെ ഉണ്ടാവുകയും അത് വായുവുമായുള്ള സമ്പർക്കം, നമുക്കറിയാം എയറുമായിട്ടുള്ള കോൺടാക്ട് ഫയർ ട്രയാംഗിളിൽ പഠിച്ചതാണ്, എയറുമായിട്ടുള്ള കോൺടാക്ട് ഉണ്ടായാൽ മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ, തീ കത്തത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു തീ കത്തുന്നതിൽ നിന്നും അത് പ്രിവെൻ്റ് ചെയ്യുന്ന എന്താണ്, ഈ പറയുന്ന ഒരു നേർത്ത പാളി ഉണ്ടാക്കുന്നതിൽ AFF ജയിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന മെത്തേഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെക്കാനിക്കൽ ഫോം എക്സിക്യൂഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല. അടുത്ത് നമുക്ക് നോക്കേണ്ടത് DCP എക്സ്റ്റിങ്ക്യൂഷർ അല്ലെങ്കിൽ ഡ്രൈ കെമിക്കൽ പൗഡർ. DCP എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് DCP എക്സ്റ്റിങ്ക്യൂഷർ അല്ലെങ്കിൽ ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ക്യൂഷർ. ഈ DCP എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പറയുന്ന ഇലക്ട്രിക് സർക്യൂട്ട് കറണ്ടുകളിലും അതുപോലെ തന്നെ നമുക്ക് ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് ഉള്ള കറണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എന്താണ്, DCP എക്സ്റ്റിങ്ക്യൂഷറാണ്. കാര്യം ഇതെന്തല്ല, ഒരു കണ്ടക്ടർ അല്ലാത്തതുകൊണ്ട് തന്നെ, ഒരു കണ്ടക്ടർ ചാലകം വൈദ്യുത ചാലകം അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഷോക്ക് അടിക്കത്തില്ല. മാത്രമല്ല ഏത് തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായാലും നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്സ്റ്റിങ്ക്യൂഷർ ഏതെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന DCP എക്സ്റ്റിങ്ക്യൂഷറാണ്. ഈ DCP എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, ഒരു ഔട്ട്ലെറ്റ് കണ്ടെയ്നർ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ക്യാപ്പ് അസംബ്ലി ഉണ്ടാവും, ഒരു സ്ട്രൈക്കറും ഒരു പ്ലഞ്ചറും എന്നുണ്ടാവും ഈ പറയുന്ന DCP എക്സ്റ്റിങ്ക്യൂഷറിലുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു കാർബൺ ഡയോക്സൈഡ് കാട്രിഡ്ജ്, ഒരു സൈഫൺ ട്യൂബ് ഉണ്ടാവും, ഒരു ഡിസ്ചാർജ് ട്യൂബും ഈ പറയുന്ന എക്സ്റ്റിങ്ക്യൂഷറിലുണ്ടാവും. എല്ലാതരം തീപിടുത്തങ്ങൾക്കും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന എക്സ്റ്റിങ്ക്യൂഷറാണ് ഈ പറയുന്ന DCP എക്സ്റ്റിങ്ക്യൂഷർ. മാത്രമല്ല DCP ഉപയോഗിക്കുമ്പോൾ കെമിക്കൽ ഇൻഹിബിഷൻ സംഭവിക്കുന്നതിനാൽ മറ്റുള്ള എക്സ്റ്റിങ്ക്യൂഷറുകളെക്കാൾ വേഗത്തിലും എളുപ്പത്തിലും അഗ്നിശമനം നടക്കുന്നു. എന്ന് പറയുമ്പോൾ സ്പീഡായിട്ട് എന്ത് ചെയ്യുന്നു, ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ നടത്തുന്നതിന് വേണ്ടി DCP കെമിക്കൽ അല്ലെങ്കിൽ ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ക്യൂഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഔട്ട്ലെറ്റ് കണ്ടെയ്നറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം വരെ എന്ത് ചെയ്യുന്നു, DCP നിറച്ചിരിക്കും. ഇതിൻ്റെ ഔട്ട്ലെറ്റിലൊരു കണ്ടെയ്നർ ഉണ്ടാവും. ഈ കണ്ടെയ്നറിൽ ഒരു ഏകദേശം ഒരു 2/3 പോർഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 1/3 ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ നിറച്ചിട്ടുണ്ട്. വൈദ്യുത ലൈനുകൾ, ലോഹങ്ങൾ, വൈദ്യുത ഉപകരണങ്ങൾ, വാതകങ്ങൾ എന്നിവയിലും അപകടകരമായ മറ്റ് വസ്തുക്കളിലും ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ വേഗത്തിൽ ശമിപ്പിക്കുന്നതിന് ഇവ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല DCP വൈദ്യുത ചാലകമല്ലാത്തതിനാൽ ഇലക്ട്രിക് ഫയറുകളിൽ സുരക്ഷിതമായി നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് കറണ്ട് അടിക്കത്തില്ല. അതാണ് ഈ പറയുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈ കെമിക്കൽ പൗഡർ എക്സിക്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നതല്ല, ഏത് തരത്തിലുള്ള ഫയർ എക്സിക്യൂഷൻ ആയാലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തീപിടുത്തമായാലും നമുക്ക് അവിടെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഡ്രൈ കെമിക്കൽ പൗഡറായിട്ടുള്ള ഫയർ എക്സിക്യൂഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആണെന്ന് ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാതെയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താതെ ക്ലാസ്സുകൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷറിലേക്ക് തന്നെ കടക്കാം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർബൺ ഡയോക്സൈഡിൻ്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു എക്സ്റ്റിങ്ക്യൂഷർ ആയിരിക്കണം കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ പറയുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ക്യൂഷറിനെ പോലെ എല്ലാ തരത്തിലുമുള്ള അഗ്നിബാധ ശമിപ്പിക്കുന്നതിന് ഉപയോഗിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള എക്സ്റ്റിങ്ക്യൂഷറാണ് എന്ത്, ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയുന്നത്. ഇതിൽ അഗ്നിശമന മാധ്യമമായി ഉപയോഗിക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡയോക്സൈഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അഗ്നിശമന മാധ്യമമായിട്ട് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്, അത് കാർബൺ ഡയോക്സൈഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. കാർബൺ ഡയോക്സൈഡ് നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ് അല്ലേ. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് നിറമോ മണമോ ഇല്ലാത്ത ഒരു തരം വാതകമാണ്. കാർബൺ ഡയോക്സൈഡിൻ്റെ രാസപ്രവർത്തന ശേഷി തീരെ കുറവായതിനാൽ തീ കത്താൻ സഹായിക്കുന്നില്ല. അപ്പോൾ കാർബൺ ഡയോക്സൈഡിന് നമുക്കറിയാം എന്താണ്, കെമിക്കൽ റിയാക്ഷൻ കുറവാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, തീ കത്താനായിട്ട് അത് സഹായിക്കുന്നില്ല. അഗ്നിബാധയുള്ള സ്ഥലങ്ങളിൽ കാർബൺ ഡയോക്സൈഡ് വാതകം ഉപയോഗിക്കുമ്പോൾ ഇത് ഓക്സിജനെ നീക്കം ചെയ്യുക വഴി തീ അണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അഗ്നിബാധയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോൾ ഓക്സിജൻ കുറയുന്ന ഒരു സിറ്റുവേഷൻ വരും, അങ്ങനെ എന്ത് ചെയ്യുന്നു, തീ അണയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയാൽ ശ്വാസതടസ്സം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അത് ഈ ഫയർമാൻ വരെ അതെന്ത് ചെയ്യുന്നു, അത് ബാധിക്കും. അതുകൊണ്ടാണ് അവർ കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷൻ അങ്ങനെ വായ്പോ ഒരുപാടങ്ങ് ഉപയോഗിക്കാത്തത്, അതുകൊണ്ടാണ്. കാർബൺ ഡയോക്സൈഡ് വാതകത്തിനെ ഉന്നതമർദ്ദത്തിൽ വാതക ദ്രാവക രൂപത്തിനാക്കി കണ്ടെയ്നറും നിറച്ചിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷർ ആണെന്നുണ്ടെങ്കിൽ
ആ ഒരു എക്സിക്യൂഷനകത്ത് ഈ പറയുന്ന സി ഒ ടുവിനെ എന്ത് ചെയ്യുന്നു, ഹൈ പ്രഷറിൽ ലിക്വിഡ് ഫോം ആക്കിയാണ് സൂക്ഷിക്കുന്നത്. ഇത് നോസിലിന് പകരം ഡിസ്ചാർജ് ഹോൺ ഘടിപ്പിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എക്സിക്യൂഷനിൽ സാധാരണ നോസിലാണ് ഉപയോഗിക്കുന്നത്, അതിന് പകരം ഇവിടെ ഡിസ്ചാർജ് ഹോണാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. കാർബൺ ഡയോക്സൈഡ് വാതകത്തിൻ്റെ പ്രവാഹം നിയന്ത്രിക്കുന്നതിനായി ഒരു കൺട്രോൾ വാൽവ് ക്യാപ്പ് അസംബ്ലിയിൽ ഘടിപ്പിച്ചിരിക്കും അല്ലേ. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് കൂടുതൽ വരുന്നതിന് വേണ്ടിയിട്ടും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു കൺട്രോൾ വാൽവ് കൂടി എന്ത് ചെയ്യും, ഈ പറയുന്ന എക്സിക്യൂഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാർബൺ ഡയോക്സൈഡ് എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഡി സി പി എക്സിക്യൂഷനെ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഫയർ എക്സിക്യൂഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സിക്യൂഷനും. മാത്രമല്ല എന്താണ് ഇതിൽ ഉപയോഗിക്കുന്നത്, കാർബൺ ഡയോക്സൈഡാണ്. സി ഒ ടുവിന് നിറമോ മണമോ ഇല്ലാത്തൊരു വാതകമാണ്. അതുപോലെ തന്നെ എന്താണ് ഇത് തീർത്താൻ സഹായിക്കുന്നില്ല. ഓക്സിജൻ അളവ് കുറയ്ക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡിന് അളവ് കൂടുന്നു, ശ്വാസതടസ്സം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, ഇതിൻ്റെ ലിക്വിഡ് ഫോമിൽ, കാർബൺ ഡയോക്സൈഡിനെ ലിക്വിഡ് ഫോം ആക്കിയിട്ടാണ് ഈ പറയുന്ന എക്സിക്യൂഷനകത്ത് സൂക്ഷിച്ചിട്ടുള്ളത്. നോസിലിന് പകരം നമ്മളൊരു ഡിസ്ചാർജ് ഹോൺ ഘടിപ്പിക്കുമെന്ന് പറഞ്ഞു. കാർബൺ ഡയോക്സൈഡ് പ്രവാഹം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അവിടെ എന്ത് ചെയ്യുന്നു, ഒരു കൺട്രോൾ വാൽവ് ക്യാപ്പ് കൂടി ഘടിപ്പിച്ചിരിക്കും. അതുപോലെ തന്നെ ഈ സി ഒ ടു അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ ഗുണങ്ങൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്, അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ മെറിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, കത്തുന്ന വസ്തുവുമായി പ്രതിപ്രവർത്തിക്കുന്ന സ്വഭാവം കാർബൺ ഡയോക്സൈഡ് വാതകത്തിന് ഇല്ലാത്തതിനാൽ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്കവിടെ ലോസ് കുറവായിരിക്കും, അല്ലെങ്കിൽ നാശനഷ്ടം എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം കാർബൺ ഡയോക്സൈഡിന് എന്തില്ല, റിയാക്റ്റീവ് കപ്പാസിറ്റി കുറവാണതിന്. മാത്രമല്ല ഇതിനെ ഇതിൻ്റെ പ്രയോഗം മൂലം അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല, അവിടെ വേസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. കാർബൺ ഡയോക്സൈഡ് വാതകമാണ്, അതുകൊണ്ട് തന്നെ അത് വേസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. മറ്റു മാധ്യമങ്ങളെ അപേക്ഷിച്ച് ചെറിയ വിടവുകളിൽ പോലും കടന്നു ചെന്ന് തീ അണയ്ക്കാനായിട്ട് സഹായിക്കുന്നു അല്ലേ. അപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പുകളിൽ തീ ഉണ്ടെങ്കിൽ പോലും അവിടെയും എന്ത് ചെയ്യുന്നു, ഈ കാർബൺ ഡയോക്സൈഡ് കടന്നു ചെന്ന് ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ നടത്തുന്നു. ഇത് വിദ്യുത് ചാലകമല്ലാത്തതിനാൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ അല്ലാത്തതിനാൽ സജീവ വൈദ്യുത ഉപകരണങ്ങളിലെയും മറ്റ് തീപിടുത്തത്തിനും ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇലക്ട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ് ഇ ഫയറുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫയർ, ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സിക്യൂഷറും അതുപോലെ തന്നെ ഡി സി പി ഫയർ എക്സിക്യൂഷറും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഇത് ചോദിക്കുന്നൊരു സാധനമാണ്. പാസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, അഗ്നിശമന ഉപകരണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിനാണ് നമ്മൾ പാസ് എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, അതൊരു ഫുൾ ഫോമാണ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്, പി എന്ന് പറഞ്ഞാൽ പുള്ളാണ്. പി എന്ന് പറഞ്ഞാൽ പുള്ളാണ്. എ എന്ന് പറഞ്ഞാൽ എയിം ആണ്. എസ് എന്ന് പറഞ്ഞാൽ സ്വീപ്പ്. അടുത്ത എസ് സ്ക്വീസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കാനായിട്ട്. ആദ്യം എന്ത് ചെയ്യുക, ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ പിന്നെ പുള്ളി ചെയ്യുക, എന്നിട്ട് ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ തീയിലേക്ക് എയിം ചെയ്യുക, സ്വീപ്പ് ചെയ്യുക, സ്ക്വീസ് ചെയ്യുക. എന്താണ് ഈ പറയുന്ന പുൾ, എയിം, സ്വീപ്പ് ആൻഡ് സ്ക്വീസ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അഗ്നിശമന ഉപകരണം ഉപയോഗിക്കുന്നതിനുള്ള അടിസ്ഥാന തത്വമാണ് പാസ് എന്ന് പറയുന്ന തത്വം. ഈ പാസിൻ്റെ ഫുൾ ഫോം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, പുൾ, എയിം, സ്വീപ്പ് ആൻഡ് സ്ക്വീസ് എന്നാണ്. ഇവരിത് പേര് മാറ്റിയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പുൾ എന്ന് വായിച്ച് നോക്കാം. അഗ്നിശമന ശമന ഉപകരണങ്ങളിലെ മുകളിലെ പിൻ ആദ്യം എന്ത് ചെയ്യുക, പുൾ ചെയ്യുക. പിൻ വലിക്കുന്നതിനാണ് പുള്ളെന്ന് പറയുന്നത്. ലോക്കിംഗ് മെക്കാനിസം റിലീസ് ചെയ്തുകൊണ്ട് അഗ്നിശമന ഉപകരണം സജീവമാക്കാൻ ഇത് അനുവദിക്കുന്നു അല്ലേ. അപ്പോൾ ഏതൊരു അഗ്നിശമന ഉപകരണമാണെങ്കിലും അതിൻ്റെ പിൻ പുള്ളി ചെയ്താൽ മാത്രമേ അത് ആക്റ്റീവ് ആവത്തുള്ളൂ. മാത്രമല്ല രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത്, എയിം ആണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സുരക്ഷിതമായ അകലത്തിൽ നിന്നുകൊണ്ട് തീയെ എന്ത് ചെയ്യുക, എയിം ചെയ്യുക. നോസിൽ തീയുടെ അടിയിലേക്ക് ലക്ഷ്യം വയ്ക്കുക. ഇതിപ്പോൾ തീയാണെന്ന് വയ്ക്കുക, ഇതിപ്പോൾ തീയാണ്. തീയുടെ മുകൾ ഭാഗത്തല്ല നമ്മൾ എന്ത് ചെയ്യണം, ഫയർ എക്സ്റ്റിങ്ക്വിഷർ പ്രയോഗിക്കേണ്ടത്. പകരം ഈ തീ എവിടെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത്, തീ മെറ്റീരിയലുമായിട്ട് ടച്ച് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവുമായിട്ട് ടച്ച് ചെയ്തിട്ടില്ല തീ എത്തുന്നത്, ആ തീയുടെ ബേസ്മെൻറ്റിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ എയിം ചെയ്യുന്നത്. ഇത് തീയാണ് കേട്ടോ, തീയാണ്. തീയുടെ ബേസ്മെൻറ്റിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷർ എയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ തീ ജ്വാലകളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഏജൻറ്റുകൾ പറന്നു പോവുകയും ഉദ്ദേശിച്ച ഗുണം ലഭിക്കാതെ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും തീ ഇപ്പോൾ ഇതാണ്, ഇപ്പോൾ എൻ്റെ കൈയിൻ്റെ ഇതോട്ടാണ് തീ എന്ന് പറയുക. അപ്പോൾ തീയുടെ ഇവിടെയല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സിക്യൂഷർ ഉപയോഗിക്കേണ്ടത്. തീയുടെ അടിഭാഗത്തായിട്ടാണ് വേണം നമ്മൾ എക്സിക്യൂഷർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത് നമ്മുടെ മൂന്നാമത്തെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പി എ എസ്. അടുത്ത എസ് എന്ന് പറയുന്നത് സ്ക്വീസ് ആണ്. സ്ക്വീസ് എന്ന് പറഞ്ഞാൽ അഗ്നിശമന ഉപകരണത്തിന് മുകളിലെ ഹാൻഡിൽ ഒന്ന് അമർത്തുക, ഹാൻഡിലിനെ സ്ക്വീസ് ചെയ്യുക. നമുക്കറിയാം ഹാൻഡിൽ ഇരിക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ് അല്ലേ. ഈ ഒരു ഷേപ്പിൽ ഹാൻഡിൽ ഇരിക്കുന്നു, ഇവിടെ ഒരു മീറ്റർ ഇരിക്കുന്നു, ഇവിടെയാണ് നോസിൽ ഇങ്ങനെ കുഴൽ വരുന്നത്, ഇവിടെ നമുക്കൊരു ജാറ് പോലെ, ഇത് ബോംബ് പോലെ ഉണ്ട്, പക്ഷേ ഇത് ബോംബല്ല, ഫയർ എക്സിക്യൂഷൻ ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രണ്ട് നോസിലും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വീസ് ചെയ്യുന്നു, ഇങ്ങനെ സ്ക്വീസ് ചെയ്യുന്നു കേട്ടോ. അതാണ് സംഭവം, വേറൊന്നുമില്ല, ഇതിനെ സ്ക്വീസ് ചെയ്യുന്നു. അഗ്നിശമന ഉപകരണത്തിന് മുകളിലെ ഹാൻഡിൽ ഒന്നിച്ച് അമർത്തി, രണ്ട് സാധനങ്ങളും ഒന്നിച്ച് അമർത്തുക. അത് അഗ്നിശമന ഉപകരണത്തിലെ ഏജൻറ്റുകളെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഇതിലുള്ള ഏജൻറ്റുകളെ ഡിസ്ചാർജ് ചെയ്ത് ആക്റ്റീവ് ആക്കുന്നതിന് ഈ സ്ക്വീസിങ് ഇമ്പോർട്ടൻ്റ് ആണ്.
ഡിസ്ചാർജ് നിർത്തുന്നതിനായി ഹാൻഡിൽ റിലീസ് ചെയ്യുക. അപ്പോൾ ഏജൻറ്റുകളെല്ലാം റിലീസായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സ്ക്വീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിന് നമ്മളൊന്ന് ഹാൻഡിൽ റിലീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനാണ് സ്ക്വീസ് എന്ന് പറയുന്നത്. അടുത്ത സ്വീപ്പ് ആണ്. സ്വീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, തീ പൂർണ്ണമായും അണയുന്നത് വരെ വശങ്ങളിൽ നിന്ന് സ്വീപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ തീ കംപ്ലീറ്റ് ആയിട്ട് അണയുന്നത് വരെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തറയിൽ ഇങ്ങനെ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സ്വീപ്പ് ഞാൻ തൂക്കാനല്ല പറയുന്നത്. സംഭവം എന്താണ്, ഈ പറയുന്ന അഗ്നിശമന ഉപകരണം ഉണ്ടല്ലോ, അഗ്നിശമന അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിംഗ്യൂഷറിനെ, ഫയർ എക്സ്റ്റിംഗ്യൂഷർ തറയിൽ ഇങ്ങനെ വ്യക്തമായി സൂക്ഷിച്ച് എന്ത് ചെയ്യുക, തറയിൽ നമ്മൾ സ്വീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ തീയെ സ്വീപ്പ് ചെയ്ത് കളയുക എന്നാണ് പറയുന്നത്, തീയെ തൂത്ത് കളയുക എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സുരക്ഷിതമായ അകലങ്ങളിൽ നിന്ന് മാത്രം തീ എടുക്കുക. തീ അണഞ്ഞു കഴിഞ്ഞാൽ, ഇത് അണഞ്ഞു കഴിഞ്ഞാൽ എന്നാണ്, തീ അണഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജ്വലിക്കുന്ന സാഹചര്യത്തിൽ ആ പ്രദേശം നമ്മൾ നിരീക്ഷിക്കേണ്ടതാണ്. കാര്യം ഒരിടത്ത് തീ അണഞ്ഞു, പക്ഷേ വീണ്ടും അവിടെ തീ വരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും മെറ്റീരിയൽസ് ബാക്കിയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഗ്യാസ് ലീക്കേജ് ഉണ്ട്, അവിടെ ഈ പറയുന്ന ഫ്യൂവൽ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തീ അണഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജ്വലിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ പറയുന്ന ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് നിരീക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു രീതിയിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഫയർ എക്സ്റ്റിംഗ്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫയർ എക്സ്റ്റിംഗ്യൂഷൻ ഉപയോഗിക്കുന്നതിനുള്ള ഒരു പ്രവർത്തന തത്വമാണ് ഈ പറയുന്ന പാസ് എന്ന് പറയുന്ന തത്വം. പാസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഏതൊക്കെയാണ്, പുൾ, എയിം, സ്വീപ്പ് ആൻഡ് സ്ക്വീസ് ആണ്, അല്ലെങ്കിൽ സ്ക്വീസ് ആൻഡ് സ്വീപ്പ് ആണ്. കറക്റ്റ് പറഞ്ഞാൽ പുൾ, എയിം, സ്ക്വീസ് ആൻഡ് സ്വീപ്പ് ആണ് വരേണ്ടത്. ആദ്യം പിന്ന് പുൾ ചെയ്യുക, എയിം ചെയ്യുക, ലക്ഷ്യം വയ്ക്കുക, അതിനുശേഷം ഹാൻഡിൽ സ്ക്വീസ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, തറയിൽ ഈ പറയുന്ന ഒരു എക്സ്റ്റിംഗ്യൂഷർ വെച്ചിട്ട് സ്വീപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫയർ എക്സ്റ്റിംഗ്യൂഷർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച എന്തായിരുന്നു, മെക്കാനിക്കൽ ഫോം എക്സ്റ്റിംഗ്യൂഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫോംസ് എങ്ങനെയാണ്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഡി സി പി ഡ്രൈ കെമിക്കൽ പൗഡറിൻ്റെ ഉപയോഗം എന്താണ്, അതിൻ്റെ എക്സ്റ്റിംഗ്യൂഷർ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഡി സി പിയും കാർബൺ ഡയോക്സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ, ക്ലാസ് ഈ ഫയറുകളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഇലക്ട്രിക് കണ്ടക്ടർ അല്ലാത്തതുകൊണ്ട് ഷോക്ക് അടിക്കത്തില്ല. പിന്നെ കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിംഗ്യൂഷനെ കുറിച്ച് പഠിച്ചു. കാർബൺ ഡയോക്സൈഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഫലങ്ങൾ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്യൂഷർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട അടിസ്ഥാന തത്വമായിട്ടുള്ള പാസ് അല്ലേ, പാസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എന്താണ് ഫയർമാൻ ഫയർവുമൻ്റെ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് കോഴ്സ് സ്റ്റോപ്പ് ചെയ്യുകയാണ്, തീരുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള സകല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് കുറച്ച് പോയിന്റുകൾ കൂടി നമുക്ക് അവിടെയൊക്കെയായിട്ടുണ്ട്. ആ പോയിന്റുകളെല്ലാം കൂടി കട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഗ്രൂപ്പിനകത്ത് നോട്ടായിട്ട് ഇട്ട് തരും കേട്ടോ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് നഷ്ടം. അപ്പോൾ ഈ പറയും പോലെ ക്ലാസ് കണ്ട് അതിനുശേഷം ആ നോട്ട് കൂടി ഒന്ന് വായിച്ചാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സിൻ്റെ നോട്ടുകളും മെറ്റീരിയൽസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് 100 രൂപ ഈ പറയുന്ന 9961619272 എന്ന പറയുന്ന നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്യുക. ഒരു കാരണവശാലും ഈ നമ്പറിലേക്ക് വിളിക്കരുത്, കോൾ എനേബിൾഡ് ആയിട്ടുള്ള നമ്പർ അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക, നോട്ടുകളൊക്കെ വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ക്ലാസ് സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് തരികയാണ്. അപ്പോൾ നമ്മുടെ ഫയർമാൻ ഫയർവുമൻ കോഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്, ഫയർമാൻ ഫയർവുമൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് ഇവിടെ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കി സ്പെഷ്യൽ ടോപ്പിക്കുകൾ, ഒരുപാട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ബാക്കി സബ്ജക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. സി പി യുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട്, സിവിൽ എക്സൈസിൻ്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് അടിപൊളി സെറ്റായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ക്ലാസ്സുകളുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.